ജേണൽ കേരളയിലേക്ക് സ്വാഗതം. തൊണ്ടി വാഹനങ്ങളുമായി പൊരുതിമുട്ടിയ കൊളത്തൂരുകാരുടെ പരാതിയിൽ ഉടൻ പരിഹാരമുണ്ടാകുമോ? കോവിഡ് 19 എന്ന മഹാമാരിയിലൂടെയാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കറിയാം വർഷക്കാലമാണ് നാം നേരിടേണ്ടി വരിക. ആ സമയത്ത് കൊതുകുകൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് വളർന്ന് ഒരുപാട് അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വരാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നാം നമ്മുടെ വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരുപാട് വാഹനങ്ങൾ, ഒന്ന് പോയാൽ അടുത്തത് എന്ന വിധത്തിൽ ഒരുപാട് വാഹനങ്ങൾ പിടിച്ച് കെടുക്കുന്നുണ്ട്. മഴ പെയ്താൽ അതിലെല്ലാം കൊതുക് വളർന്ന് കൊതുക് വളർത്തൽ കേന്ദ്രം എന്ന് തന്നെ ശരിക്കും പറയാം. അതുമാത്രമല്ല, നായകളും പട്ടികളും എല്ലാം പ്രസവിച്ച് കിടന്നിട്ടൊക്കെ ആയിട്ട് ഭയങ്കര ശല്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമുക്ക് ഈ വാഹനങ്ങളൊന്ന് മാറ്റണമെന്നുള്ള താല്പര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, പ്രളയം കഴിഞ്ഞു, അതിനുശേഷം ഈ മഹാമാരിയുമായി മുന്നിട്ട് പോകുമ്പോൾ സർക്കാരിന് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം ലേലം ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെയേറെ സാമ്പത്തികം സർക്കാരിന് തന്നെ കിട്ടുന്നതാണ്. കൊളത്തൂർ പഴയ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ട കസ്റ്റഡി വാഹനങ്ങളെക്കുറിച്ച് കൊളത്തൂർ നാഷണൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി നടത്തിയ ഗവേഷണ പ്രൊജക്ട് വീണ്ടും ശ്രദ്ധേയമാകുന്നു. ദീർഘകാലമായി സൃഷ്ടിക്കപ്പെട്ട കസ്റ്റഡി വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരി നന്ദന നടത്തിയ ഗവേഷണം സംസ്ഥാന ശാസ്ത്രമേളയിൽ എ ഗ്രേഡ് നേടിയിരുന്നു. പഠനം നടത്തിയപ്പോഴാണ് ഇത് നമ്മുടെ നാടിന് വരാനിരിക്കുന്ന ഒരു വലിയ വിപത്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. തികച്ചും ശാസ്ത്രമേളയിൽ മാത്രം ഒതുക്കാതെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ റിപ്പോർട്ട് ജനപ്രതിനിധികൾക്കും ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർക്കും സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉചിത നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് എൻ്റെ റിപ്പോർട്ട് കൈമാറിയെന്ന് എന്നെ ഒഫീഷ്യലായി അറിയിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ റീസൈക്കിൾ കേരളയിൽ ഉൾപ്പെടുത്തി പൊളിച്ച് ലേലം ചെയ്ത് ലഭിക്കുന്ന വരുമാനം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു വലിയ മുതൽക്കൂട്ടാവും. നാടിനും നാട്ടുകാർക്കും ഉണ്ടാവുന്ന പ്രതിസന്ധികൾ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാനും ആവും. എന്നാൽ ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു സാമൂഹിക പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഫലമായി ഈ ഗവേഷണ റിപ്പോർട്ട് ജനപ്രതിനിധികൾക്കും ബഹുമാനപ്പെട്ട സ്പീക്കർക്കും സർക്കാരിനും സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതിനുവേണ്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ആയതിന്റെ വിവരം ഔദ്യോഗികമായി തന്നെ ഗൗരി നന്ദനയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലത് ഇവിടെ ഈ പരിസരവാസികൾക്ക് ഇപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഈ പാമ്പുകൾ മറ്റൊരു മറുത്ത ഓരോരോ കുറുക്കന്മാർ ഒരുപാട് ഇടജീവികളും ജന്തുക്കളും ഒക്കെ അതിൽ തങ്ങി പാർത്ത് കൂടി കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതിൽ കൂടെ കാണാൻ വലിയ പാമ്പുകളും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങനെ പോണതും, പിന്നെ ഇപ്പോൾ ഇവിടെ നായക്കൾ ചത്ത് കിടന്നുകയുണ്ട് പാമ്പ് കടിച്ചിട്ട്. രണ്ട് മൂന്ന് നായ അതേമാതിരി പാമ്പ് കൊത്തി ഇവിടെ മേത്തുനിന്നൊക്കെ ചോര പൊടിഞ്ഞിട്ടാണ് അവിടെ വേറൊരു കേടുമില്ല, രോമക്കുത്തുനിന്നൊക്കെ ചോര പൊടിയുക. അങ്ങനത്തെ ഒരുപാട് വിഷസർപ്പങ്ങൾ ഇതൊക്കെ ഉള്ള ഒരുപാട് ഇതിൽ താമസിക്കുന്നുണ്ട്. ഇവിടെ ഈ നാല് പേരുള്ള ആൾക്കാർക്കൊക്കെ ഇതുകൊണ്ട് വലിയ ആപത്തുമുണ്ട്. കൊളത്തൂർ നിവാസികളുടെ ദീർഘകാല ദുരിതമായ പഴയ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ ഈ വാഹന കൂമ്പാരം നീക്കം ചെയ്യുന്നതിന് ഇനിയെങ്കിലും നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഈ കോവിഡ് കാലത്ത് റീസൈക്കിൾ കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവ ലേലം ചെയ്ത് വിൽക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നല്ല ഒരു തുക സമാഹരിക്കുവാനും കഴിയും. ഇതുകൂടി ഉൾപ്പെടുത്തിയ നിവേദനവും ഗവേഷണ റിപ്പോർട്ടും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഒരിക്കൽ കൂടി കൈമാറാനുള്ള ഒരുക്കത്തിലാണ് ഗൗരി നന്ദന. ന്യൂസ് ഡെസ്ക്, ജേണൽ കേരള.